പന്ത്രണ്ടാം തീയതി, അതായത് ഞായറാഴ്ച രാവിലെ 4 മണിക്കാണ് തൊഴിലാളികൾ ഷിഫ്റ്റ് മാറുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. 41 പേരാണ് കുടുങ്ങിയത്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളാണ് അവർ. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വലിയ പ്രാർത്ഥനയോടുകൂടി, വലിയ ആശങ്കയോടുകൂടി തുരങ്കത്തിന് പുറത്ത് കാത്തിരിക്കുകയാണ്. ഈ അപകടം ഉണ്ടായ നിമിഷം മുതൽ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ, അപ്ഡേറ്റുകളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷം ഈ സിൽക്യാര ടണലിൽ, അതിൻ്റെ തൊട്ടടുത്തു നിന്നും നമ്മുടെ പ്രതിനിധി റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നുണ്ട്. റോബിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ ഇതിനോടകം എത്തിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി, ഏറ്റവും പുതിയതായി നമ്മൾക്ക് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്, ഇന്നത്തെ നടപടികളിലെ പ്രതീക്ഷകൾ നമുക്ക് എത്രത്തോളമാണ്? വൈശാഖ്, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, വൈശാഖ് പറഞ്ഞതുപോലെ, ഇന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഏറ്റവും പുതിയ കാര്യം. അതായത് കഴിഞ്ഞ ദിവസം ഈ ഡ്രില്ലിംഗ് തുടങ്ങിയപ്പോൾ തന്നെ, അവരെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാദൌത്യം തുടങ്ങിയപ്പോൾ വലിയ ആശങ്ക ഉണ്ടാക്കിയത് ഈ ഡ്രിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് അവശിഷ്ടങ്ങൾ തുരന്ന് ഇവരിലേക്ക് പൈപ്പുകൾ എത്തിക്കാനും ആ പൈപ്പുകളിലൂടെ അവരെ പുറത്തെത്തിക്കാനുമായിരുന്നു ശ്രമം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഡ്രില്ലിംഗ് മെഷീൻ ലോഹഭാഗത്തിടിക്കുകയും തകരാറിലാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടായി എങ്ങനെ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരും എന്നതാണ്. എന്തായാലും ഈ ഒരു സമയം വരെ അത്, ഇന്ന് വരെ അത് എന്തായാലും രാവിലെ വരെ അത് നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ, അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ, ഈ ടണലിനകത്തെ പ്രധാന ആ മുഖത്തുകൂടെ കയറി ആ തുരങ്കത്തിനകത്ത് നിന്ന് ഡ്രില്ല് ചെയ്ത് പുറത്തേക്ക് പൈപ്പ്, അകത്തേക്ക് പൈപ്പ് ഇട്ടിട്ട് അതിനുള്ളിലൂടെ സ്ട്രെച്ചറിൽ അവരെ കൊണ്ടുവരാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷെ അത് നിർത്തിവെക്കുകയായിരുന്നു. അപ്പം മറ്റു മാർഗങ്ങളിലേക്ക് സ്വാഭാവികമായും രക്ഷാദൌത്യത്തിന് ആലോചനകൾ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ 4 ഓപ്ഷനാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഈ ടണലിന് മുകളിൽ നിന്ന് വെർട്ടിക്കലായി ഒരു തുരങ്കം ഉണ്ടാക്കി അതിലേക്ക് ഇറങ്ങുക എന്നതായിരുന്നു. പക്ഷേ അത് അതീവ ദുർഘടമാണ്. ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ നല്ല ഉയരമുള്ള ടണലാണ്. അതുകൊണ്ട് ടണലിനകത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഏകദേശം ഒരു 120 മീറ്ററോളം കുഴിക്കണമെന്ന് രക്ഷാദൌത്യം കണ്ടെത്തി. അതുകൊണ്ട് അതെങ്ങനെ പോകുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ നിതിൻ ഗഡ്കരിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അവിടെ സന്ദർശനം നടത്തുകയും രക്ഷാദൌത്യ സംഘവുമായി സംസാരിക്കുകയും എല്ലാം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഡ്രില്ലിംഗ് പുനരാരംഭിക്കാനായിട്ടുണ്ട്, അത് തുരങ്കത്തിനകത്ത് നിന്ന് ഡ്രില്ലിംഗ് തുടങ്ങാനായിട്ടുണ്ട് എന്നത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഒരു 2 ദിവസമോ അല്ലെങ്കിൽ 2.5 ദിവസമോ ഉള്ളിൽ നമുക്ക് ഈ ആളുകളിലേക്ക്, ഈ കുടുങ്ങിക്കിടക്കുന്ന 41 തൊഴിലാളികളിലേക്ക് ഈ കുഴലുകൾ കൊണ്ടുപോകാനായി, ഉള്ളിലേക്ക് കടത്താനായി കഴിയും. അങ്ങനെയാണെങ്കിൽ കുഴൽ വഴി വലിയ ഒരു 900 മില്ലിമീറ്റർ വ്യാസമുള്ള വലിയ കുഴലാണ്, അതിലൂടെ സ്ട്രെച്ചർ കടത്തി ആളുകളെ 41 പേരെയും പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റ് ഓപ്ഷനുകളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ തുരങ്കത്തിനകത്ത് കൂടി ഡ്രിൽ ചെയ്ത് കയറുക എന്നത് തന്നെയാണ് രക്ഷാദൌത്യ സംഘം, സർക്കാരും എല്ലാം ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, ആ പ്ലാനിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായൊരു സംശയം, എങ്ങനെ പേര് ഈ 41 പേരുടെ ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതാണ്. ഈ മണ്ണിടിഞ്ഞ് അതിനകത്തേക്ക് വന്നതിനാൽ, വൈശാഖ് സൂചിപ്പിച്ചതുപോലെ മണ്ണ് ഇടിഞ്ഞതിനാലാണ് അവർ കുടുങ്ങിയിരിക്കുന്നത്. പക്ഷേ അവർക്കിടയിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം, ഇതാകെ 4-5 കിലോമീറ്ററോളം ദൂരമുള്ള വലിയ ടണലാണ് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. സിൽക്യാര മുതൽ യമുനോത്ര വരെ നീളുന്ന ചാർധാം പദ്ധതിയുടെ ഭാഗമായ വലിയ ഒരു ടണലാണ്, റോഡ് ടണലാണ്. അതിലിപ്പോൾ ഇവർക്ക് നിൽക്കുന്നതിന് ഒരു തടസ്സമില്ല. മണ്ണിടിഞ്ഞിട്ടുണ്ട്, രണ്ടു വശത്തും ബ്ലോക്കായെങ്കിൽ പോലും ഇവർക്കൊരു 1.5 കിലോമീറ്ററോളം ദൂരം നടക്കാനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് ദിവസം 8-ാം തീയതിയാണ്. 7 ദിവസം പൂർത്തിയായി, 8-ാം ദിവസത്തിലേക്ക് രക്ഷാപ്രവർത്തനം കടന്നിരിക്കുന്നു. സ്വാഭാവികമായും അവരുടെ ആരോഗ്യസ്ഥിതിയിലടക്കം നിലവിൽ ആശങ്കാജനകമില്ലെങ്കിലും കുറേ ദിവസങ്ങളിലേക്ക് ഇങ്ങനെ രക്ഷാദൌത്യം നീണ്ടുപോകുന്നതിൽ അവർക്ക് ആശങ്കയുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ജീവൻ നിലനിർത്തുന്നത് ഭക്ഷണം ഒരു കുഴലിലൂടെ അകത്തേക്ക് കയറ്റി, ആ കുഴൽ എന്ന് പറയുന്നത് ഈ ടണലിന്റെ പ്രവർത്തനത്തിനായി ഒരു ജലസേചനത്തിൽ ഉപയോഗിച്ചിരുന്ന വെള്ളം എത്തിക്കാനുള്ള ഒരു ചെറിയ നേരത്തെ ഒരു ടണലാണ്, അത് ഒരു ചെറിയ കുഴലാണ്. ആ കുഴലിലൂടെ ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നും ഓക്സിജനും അടക്കം സപ്ലൈ ചെയ്താണ് ഈ 41 പേരുടെയും ജീവൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ഈ രക്ഷാദൌത്യം കുറേ നാളങ്ങനെ നീണ്ടുപോകും, ദിവസങ്ങളോളം നീണ്ടുപോകുന്നത് ഒട്ടും ആശ്വാസകരമായ കാര്യമല്ല. അതുകൊണ്ട് ഗഡ്കരി പറഞ്ഞതുപോലെ 2-2.5 ദിവസത്തിനുള്ളിലോ അവരേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവരെ അതിവേഗം പുറത്തേക്ക് എത്തിക്കാൻ കഴിയും, ആശങ്കകൾ വെല്ലുവിളികളെല്ലാം നമുക്ക് സുഖമായി തന്നെ നേരിടാൻ കഴിയുകയും ചെയ്തു.